എംബിബിഎസ്. ഞാൻ എഞ്ചിനീയർ അമലിയ. ഞാൻ ആതിര. ഞാൻ അപർണ. ഞാൻ അനുഷ. ഞാൻ സാന്ദ്ര. ഞാൻ അഫിത. ഞാൻ അനുജ. ഞങ്ങൾ വിമല ഇംഗ്ലീഷ് വിദ്യാലയ കളത്തറ നെടുമങ്ങാട് സിബിഎസ്ഇ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ എസ്എസ് ടീച്ചറായ ലത ടീച്ചർ നൽകിയ സ്ട്രഗിൾ ഫോർ സർവൈവൽ ഇൻ കൊറോണ എന്ന ആശയത്തെ ഒരു നാടകമാക്കുകയാണ്. എല്ലാ സുരക്ഷാ മുൻകരുതലുകളും എടുത്ത് അവരവരുടെ വീടുകളിലായിരുന്നു കൊണ്ടാണ് ഇതിന്റെ ഭാഗമാകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ നാടകത്തിന്റെ പേര് അതിജീവനം. എന്താ കൂട്ടുകാരെ, എല്ലാവരും ആകെ പരിഭ്രാന്തരാണല്ലോ. ഇന്നലെ വരെ തിരിയാൻ സമയമില്ലാതിരുന്ന മനുഷ്യൻ ഇന്നെവിടെ? പണത്തിനും സ്ഥാനമാനങ്ങൾക്കും പ്രശസ്തിക്കും അധികാരത്തിനും വേണ്ടി പഴക്കം വാങ്ങിയിരുന്ന, അതിനുവേണ്ടി എന്ത് ക്രൂരതയും കാട്ടാൻ മടിയില്ലായിരുന്ന മനുഷ്യൻ ഇന്നെവിടെ? അതെ, ഇത് തന്നെയാണ് നിങ്ങളുടെ കണ്ണുകളിലും ഞാൻ കാണുന്ന പരിഭ്രാന്തി. പ്രകൃതിയുടെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി സ്വാർത്ഥ ലാഭങ്ങൾക്ക് പിന്നാലെ പാഞ്ഞിരുന്ന മനുഷ്യൻ ഇന്ന് തന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിലാണ്. മാരകമായ ഒരു വയറുകളിൽ അകപ്പെട്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട അനേക ലക്ഷം മനുഷ്യാത്മാക്കളുടെ ഉറ്റവരും ഇതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ കാട്ടുന്നത് ക്രൂരതയാണ്. ആരും ഒരിക്കലും പൊറുക്കാത്തത്ര ക്രൂരത. ടോണി, നാമി ചെയ്യുന്നത് ശരിയാണോ? എന്തുകൊണ്ടല്ല, നമുക്ക് പണം വേണം, സുഖമായി ജീവിക്കണം. എന്നാലും ഈ വനം കത്തിച്ചപ്പോൾ എത്രയധികം പക്ഷികളും മൃഗങ്ങളും വെന്ത് വെണ്ണീറായി. അക്കൂട്ടത്തിൽ വെന്തൊരു മാനിന്റെ മാംസമാണ് നീ ഇപ്പോൾ കഴിക്കുന്നത്. ദേ, ഈ ആനക്കൊമ്പ് ആ തീയിൽപ്പെട്ട ഒരു ആനയുടേതാണ്. ഇത് വലിയ വിലയ്ക്ക് നമുക്ക് വിൽക്കാം. ടോണി, എന്തൊരു ശബ്ദം കേൾക്കുന്നു! അത് നാം വനം കത്തിച്ചപ്പോൾ അതിനിടയിൽപ്പെട്ട ഏതെങ്കിലും മൃഗത്തിന്റെ ശബ്ദമാകും. അല്ല, അതൊരു പോലീസ് ജീപ്പ്. വാ, നമുക്ക് എവിടെയിലേക്ക് ഒളിക്കാം. അതെ കുഞ്ഞുങ്ങളെ, കാടിനൊരു നിയമമുണ്ട്. വിഷപ്പടക്കാനല്ലാതെ ആരും ആരെയും ഉപദ്രവിക്കാറില്ല. എന്റെ കുറേ പേരെ ആ മനുഷ്യന്മാർ പിടിച്ചു കൊണ്ടുപോയി. അവരെ കൊണ്ട് പലതും ചെയ്യിച്ച് പണമുണ്ടാക്കുന്നു. കരടി അമ്മാവ, എന്താ പരിഹാരം? നമുക്ക് മരമുത്തച്ഛനോട് ചോദിക്കാം. നൂറുകണക്കിന് വർഷത്തെ ജീവിതാനുഭവങ്ങളുള്ള ആളാണല്ലോ. എന്താ കുഞ്ഞുങ്ങളെ, എല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾ ആകെ കുഴപ്പത്തിലാണ്. ആ മനുഷ്യർ, ഞാൻ എല്ലാം അറിയുന്നുണ്ട്. എന്നെയും അവർ വെറുതെ വിടുന്നില്ല. കുട്ടികളെ, എന്റെ പകുതി ശരീരവും അവർ വെട്ടിക്കൊണ്ടുപോയി. നമ്മുടെ എല്ലാം മാതാവായ ഭൂമിദേവിയോട് തന്നെ ചോദിക്കാം. അത് നല്ലൊരു കാര്യമാണ്. ഭൂമി മാതാവേ, ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് ഒരു പരിഹാരം പറഞ്ഞു തരയണമേ. നിങ്ങളുടെ പ്രശ്നം മനുഷ്യരാണ് ഞങ്ങളുടെ പ്രശ്നം. അവർ കാരണം ഞങ്ങളുടെ വംശം നശിച്ചു തീരാറായി. മനുഷ്യകുലത്തെ ഒന്നാകെ നശിപ്പിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും എന്റെ മക്കളാണ്. എനിക്ക് നിങ്ങളെ വേർതിരിച്ച് കാണാൻ കഴിയുകയില്ല. എന്താ മാതാവേ ഇതിനൊരു പരിഹാരം? മനുഷ്യനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവനെ ഭൂമിയെ തന്നെ നശിപ്പിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിഷമിക്കേണ്ട. കാടിന് ഒരു നിയമമുള്ളതുപോലെ പ്രകൃതിക്കും പ്രപഞ്ച ശക്തികൾക്കും ചില നിയമങ്ങളുണ്ട്. അത് ലംഘിക്കുന്നത് ആരായാലും അവർ അതിന്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ശരിയാ,
ചൈനയിൽ എന്റെ കൂട്ടരെ മനുഷ്യർ ആഹാരമാക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഇപ്പോ എന്ത് ചെയ്യാനാ? നിന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആരെയും അങ്ങനെ നിസ്സാരരായി കാണേണ്ട. പറഞ്ഞു കൊടുക്കും മുത്തശ്ശ, ഞാനൊരു കാര്യം ചെയ്യാം. ചൈനീസ് വനാന്തരങ്ങൾ ഒരു പ്രത്യേക തരം വൈറസ് ഉണ്ട്, അവയ്ക്ക് ഞങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ മനുഷ്യരിൽ രോഗം പരത്താൻ കഴിഞ്ഞേക്കും. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും മരണം. ടോണി, നീ വാർത്ത കേട്ടോ? ഓ, വാർത്തയൊക്കെ ആരാണ് കേൾക്കുന്നത്? എന്നാൽ നീ ഇതൊന്ന് കേൾക്ക്, നാട്ടിൽ കൊറോണ എന്ന പേരിൽ പുതിയൊരു വൈറസ് വന്നിട്ടുണ്ടെന്ന്. നീ നിന്റെ ജോലി നോക്ക് മാർട്ടിനെ. വൈറസുകളെ നമ്മൾ കണ്ടിരിക്കുന്നു, എന്നാൽ ഇത് കുറച്ച് കുഴപ്പം പിടിച്ചതാ. ചൈനയിലാണ് ഇതിനെ ആദ്യം കണ്ടതെന്ന്, അമേരിക്കയിൽ 50,000 പേർ ഈ വൈറസ് ബാധിച്ച് മരിച്ചു എന്ന്, 10,000,000 പേർക്ക് രോഗം ബാധിച്ചു പോലും. നീ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്ക്. ഞാൻ ആ ഷൺമുഖൻ ചെട്ടിയെ വിളിച്ച് നാട്ടിലെ വിവരങ്ങൾ സൂത്രത്തിൽ ഒന്ന് അന്വേഷിക്കാം. കിട്ടുന്നില്ലല്ലോ. ஒரு பயங்கரமான வைரஸ் என் பாட்டி தாத்தா கூட செத்து போயிருக்காங்க. நீங்க வரவே வேண்டாம். நான் இந்த வியாபாரம் எல்லாம் நிறுத்தியாச்சு. இனி என் வாழ்க்கை முறை நல்லது மட்டுமே. ഹലോ ആമിനാത്താ, എന്റെ വീട്ടിൽ ആരും ഇല്ലേ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇവിടുത്തെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്റെ അച്ഛനും അമ്മയും കെട്ടികളും മയ്യത്തായി. പുള്ളാള് അത്യാസന്നില്ല, ആസ്പത്രിയിലാണ്. കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ ഒരു ആദിവാസി വിഭാഗമുണ്ട്. അവിടുത്തെ മൂപ്പൻ എനിക്കറിയാം. അവിടെ പോയി മൂപ്പനെ കണ്ടാൽ അദ്ദേഹം ഒരു പരിഹാരം പറഞ്ഞു തരും. എന്നാൽ ശരി, നമുക്ക് പോകാം. താമസിപ്പിക്കണ്ട. പറഞ്ഞത് വച്ച് നോക്കുമ്പോൾ ഇതിന് പരിഹാരം ചെയ്യാൻ ഭൂമി മാതാവിനെ കഴിയൂ. ഞങ്ങളെ സഹായിക്കണം മൂപ്പ. നമുക്ക് ഭൂമി മാതാവിനെ വിളിക്കാം. ഭൂമി മാതാവേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ വിളിച്ചോ? അതെ മാതാവേ, ഈ മനുഷ്യർ വലിയ പ്രതിസന്ധിയിലാണ്. ഞാൻ എല്ലാം അറിയുന്നു. ഈ പ്രതിസന്ധി മനുഷ്യർ തന്നെ വരുത്തി വെച്ചതാണ്. ഞങ്ങൾ എന്താ അമ്മേ ചെയ്യേണ്ടത്? ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ കഷ്ടത്തിലാ. നിങ്ങൾ മനുഷ്യർ കാരണം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽപ്പെട്ട് വംശനാശം സംഭവിച്ച അനേകം ജീവികളുണ്ട് ഈ ഭൂമിയിൽ. ഞങ്ങളെ രക്ഷിക്കാൻ ഭൂമി മാതാവ് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. എല്ലാ ജീവജാലങ്ങളും എന്റെ മക്കളാണ്. പ്രകൃതിയുടെ നിയമങ്ങൾ എല്ലാവരും പാലിച്ചാൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ എല്ലാവർക്കും ഒന്നിച്ച് വിജയിക്കാനാകും. പ്രകൃതിയുടെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് എന്തായാലും തിരിച്ചടി നേരിടേണ്ടി വരും. അനീതിയും അക്രമവും ഉപേക്ഷിച്ച് നന്മയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലേക്ക് തിരിഞ്ഞാൽ ഈ കൊറോണ വൈറസിൻ്റെ പിടിയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും. അങ്ങനെ ഈ പ്രതിസന്ധിയെ നിങ്ങൾ അതിജീവിക്കും. ഞങ്ങൾ ഇനി ഒരു അനീതിയും അക്രമവും കാട്ടില്ല മാതാവേ. കൂട്ടുകാരി,
ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഭൂമി ദേവിയുടെ വാക്കുകൾ എല്ലാവരും കേട്ടു കാണുമല്ലോ. നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം വേണ്ട വിഭവങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധമാണ് നമ്മുടെ ഭൂമി. എന്നാൽ അവനവന് കേശു വേർപ്പിക്കാൻ ഭൂമിയെ അനാവശ്യമായി ചൂഷണം ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക, അത് നമ്മുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്നത്. നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിയ വിഭവങ്ങൾ സസൂക്ഷ്മം ഉപേക്ഷിച്ചും അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കൊറോണ എന്ന മഹാമാരി മനുഷ്യന് നൽകുന്നത് കുറെ നല്ല പാഠങ്ങളും തിരിച്ചറിവുകളുമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം നൽകിയ സ്നേഹനിധിയ ലത ടീച്ചറിനോടും ഞങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിയ മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.